വൃദ്ധയെ മോഷ്ടാവാക്കി പോലീസിന്റെ ക്രൂരത. ഭീഷണിക്കൊടുവിൽ മോഷണം നടത്തിയെന്ന് എഴുതി കൊടുക്കേണ്ടി വന്ന വരാപ്പുഴ സ്വദേശിനിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടവും തൊഴിലുമാണ്. ഒരു മാസത്തിന് ശേഷം പോലീസ് തന്നെ യഥാർത്ഥ കള്ളനെ പിടികൂടിയപ്പോഴാണ് രാധയുടെ നിരപരാധിത്വം തെളിഞ്ഞത്. ഒരു മാസം മുൻപ് വാരാപ്പുഴ ടൗണിലുള്ള ഇരുമ്പുകടയിൽ നിന്ന് 37,000 രൂപ മോഷണം പോയതോടെയാണ് 70-കാരിയായ രാധയുടെ ഗതികേട് തുടക്കമായത്. കടയുടമയുടെ പരാതിയിൽ പോലീസ് വന്ന് രാധയെയും മകനെയും മരുമകളെയും കസ്റ്റഡിയിലെടുത്തു. 8 മണിക്കൂറോളം സ്റ്റേഷനിൽ ഇരുത്തി ഭീഷണിപ്പെടുത്തി. ഒടുവിൽ മോഷ്ടാവ് എന്ന് സംബന്ധിച്ച് രാധ കുറ്റം എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തു. പിന്നീട് കടയുടമയുടെ പണം തിരികെ നൽകണമെന്നായി പോലീസ്. ഭീഷണിക്ക് വഴങ്ങി ആകെയുള്ള കിടപ്പാടം വിറ്റ് പണം നൽകാമെന്ന് സമ്മതിച്ചു. അഡ്വാൻസായി ലഭിച്ച പണം പരാതിക്കാരൻ നൽകുകയും ചെയ്തു. ഒടുവിൽ കഴിഞ്ഞ ദിവസം യഥാർത്ഥ കള്ളൻ പിടിയിലായതോടെയാണ് രാധയുടെ നിരപരാധിത്വം തെളിഞ്ഞത്. പണം തിരികെ നൽകി പോലീസ് തടിയൂരി. രാധയാകട്ടെ ഒരു മാസത്തെ മാനസിക പീഡനത്തിൽ തളർന്ന നിലയിലും ഈ കണക്കേസ് വന്ന കാണുമ്പോൾ പണി പോയിണ്ട്. അവിടെ എല്ലാവരും പുറത്താക്കി. 3 ദിവസമായിട്ട് പണിയുണ്ടായി, അത് പോയി. നീയല്ല കാശ്, അമ്മയുടെ അടുത്ത കാശൊക്കെ ഞാനല്ല എടുത്തതുകൊണ്ട് കുറേ ഇത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പേടിച്ചിട്ടാണ് ഈ ഒപ്പിട്ട് കൊടുത്തത്. പ്രാദേശിക പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് രാധയുടെ വീടും വസ്തുവും തിരികെ നൽകാമെന്ന് സ്ഥലം വാങ്ങിപ്പിച്ച ആളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പരാതി നൽകിയ കടയുടമ നഷ്ടപരിഹാരം നൽകാമെന്ന് സമ്മതിച്ചതായും പറയുന്നു. അതേസമയം ഒരു മാസം അനുഭവിച്ച മാനസിക വ്യഥയ്ക്ക് ആര് പരിഹാരമുണ്ടാക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.